ശാന്തിക്ക് വേണ്ടിയും ഓമന അശോകന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും ഐറിൻ ആന്റണിയുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പുഷ്പ ഗബ്രിയേലിന്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജഗന്നാഥൻ, ജഗദമ്മ എന്നീ ദമ്പതികൾ ഈശോയെ അറിയുവാനും ഈശോയിൽ വിശ്വസിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എൽമ ജോസഫിനെ പ്രത്യേകമായി സമർപ്പിക്കാം. അവളുടെ പഠന മേഖലയെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ് ഭയവും ഉത്കണ്ഠയും മാറി സന്തോഷത്തോടും തീക്ഷ്ണതയോടും കൂടി എല്ലാ വിഷയങ്ങളും നന്നായി കൈകാര്യം ചെയ്ത് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അശ്വതിയുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രാജകൃഷ്ണൻ, ദൃശ്യ എന്നീ ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിൻസിയുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ സ്തുതിക്കായി ഈ ബലി കാഴ്ച വയ്ക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും നമ്മുടെ ഇടവകയുടെ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് നിരന്തരമായ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെയും നമ്മെ സാമ്പത്തികമായി സഹായിച്ചു കൊണ്ടിരിക്കുന്നവരെയും ഈ തിരുക്കർമ്മം ഫേസ്ബുക്ക് യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടുകൂടി കൊണ്ടാടുന്നതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിട, എൻ്റെ പിട, എൻ്റെ വലിയ പിട. ആകയാൽ കൃത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നത്, ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നത്. അങ്ങേ പ്രിയ മക്കളെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ ആമേൻ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ
അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ ദുഃഖിച്ചു കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. സമർപ്പിക്കാനായി അങ്ങ് കാരുണ്യപൂർവം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം വഴി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ച ദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടി തന്നുകൊണ്ടും പീഡാ സകല വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകെ ആത്മാലാഖന്മാരോടും എല്ലാം വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവർ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായും സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസ്സാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം.
ആകുന്നു. ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടും മറ്റ് സഭയംഗ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചങ്ങേ പ്രിയദാസി മറിയാമ്മ ആൽബർട്ടിനെയും ഓമന അശോകൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കളെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി ഇവിടെ തൊടുന്നാത്തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐറിൻ ആന്റണിയുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുഷ്പാഗ്രിയയുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അശ്വതിയുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൽമ ജോസഫിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജഗന്നാഥൻ ജഗതമായ ദമ്പതികൾ ഈശോയെ അറിയുവാനും ഈശോയെ വിശ്വസിക്കുവാനും കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. രാജകൃഷ്ണൻ ദൃശ്യ എന്നീ ദമ്പതിമാരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിൻസിയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവക മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വടക്കും ഭാഗം ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഈ ആലയത്തിൽ വരുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന സമയം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെയും ഈ തിരുക്കർമ്മം യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അകന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും മൊത്തം നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നീ നാമം പൂജിതമാകണമേ, നീ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അങ്ങക്ക് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം പരിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ
സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുവേന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പ്രാർത്ഥന അങ്ങേ തിരുവെള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവേ.
വിശ്വാസികളെ പരിപോഷിപ്പിക്കുകയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുപോലെ അങ്ങേ പ്രിയപുത്രന്റെ മഹനീയ ദാനങ്ങളാൽ മുന്നേറാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവിടുത്തെ ജീവനിൽ നിത്യമായി പങ്കുചേരാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. വൈകിട്ട് 5:30 ജപമാല, തുടർന്ന് വെസ്പറയും ദിവ്യകാരുണ്യ ആരാധനയും മെഴുകുതിരി പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വായിക്കാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഗട്ടി പലവട്ടം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ വായിക്കാൻ വരുമ്പോൾ മൈക്ക് നന്നായി ഉപയോഗിക്കണം. കാരണം നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ മാത്രം കേൾക്കുന്നെങ്കിൽ വീട്ടിലിരുന്ന് ബൈബിൾ വായിച്ചാൽ മതി. പക്ഷേ പള്ളിയിൽ വന്ന് വായിക്കുമ്പോൾ, ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വായിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ആൾ മുതൽ പ്രധാന കവാടത്തിൽ മുൻവശത്തിരിക്കുന്ന ആ വ്യക്തികൾ വരെ കേൾക്കുവാനായിട്ട് നമുക്ക് ഉറപ്പ് വരുത്തണം. അതിനാണ് നമ്മൾ സൗണ്ട് സിസ്റ്ററും മൈക്കെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വരുമ്പോൾ മൈക്ക് കൃത്യമായിട്ട് എടുത്ത്, അല്ലെങ്കിൽ നേരത്തെ വന്ന്, നമ്മൾ ഓരോരുത്തർക്കും പലവിധ പൊക്കമാണല്ലോ, അപ്പോൾ നേരത്തെ വന്ന് മൈക്ക് നോക്കുക, എൻ്റെ പൊസിഷനിലാണ്, വായുടെ അടുത്താണോ മൈക്ക് ഇരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതല്ല എങ്കിലും ഇത്തിരി വിഷമമുണ്ടെങ്കിൽ നേരത്തെ വന്ന് കണക്കനോടോ അൾത്താരപാലകരോടോ പറയുക, ഞാൻ വരുമ്പോൾ എനിക്കൊന്ന് മൈക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് തരണേ എന്ന് പറഞ്ഞാൽ അവരത് കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ, ഇത് കൂടെ കൂടെ എന്നെ കൊണ്ട് പറയാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒന്നാമത് നമ്മൾ ലൈവില് പോകുന്ന തിരുക്കർമ്മങ്ങളാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നു, നമ്മുടെ ആൾക്കാർ, അച്ഛനത് ശ്രദ്ധിക്കുന്നില്ലല്ലോ, അച്ഛൻ ആൾക്കാരെ പഠിപ്പിക്കുന്നില്ലല്ലോ എന്ന് അവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അറിയിക്കുന്നു. 151 മെഴുകുതിരികൾ കത്തിക്കാനായിട്ട് മുന്നോട്ട് വരിക. സമുദ്രതാരണി മീരി മാതേ, സ്വർഗതീരമേ മീരി മാതേ, ത്യാഗരൂപമേ മീരി മാതേ, സ്നേഹദീപമേ മീരി മാതേ,
समुद्र तार में मेरी माँ दे, स्वर्ग तीर में मेरी माँ दे, त्याग रूप में मेरी माँ दे, स्नेह दीप में मेरी माँ दे, निन सकलम सुरलोक स्तुतियोडे ओक्कुन्नु, निन विनयम इहलोकम അതിമോദം വാഴ്ത്തുന്നു, നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു, സമുദ്ര താരമേ മേരി മാതേ, ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.